നമസ്കാരം. ചെറുതായിട്ടൊരു ഭീകര പ്രവർത്തനം നടത്തിയതിന് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്രം അങ്ങ് നിരോധിച്ചു കളഞ്ഞു. കേന്ദ്രം നിരോധിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഈ നിരോധനത്തിൻ്റെ പേരിൽ വലിയ അഭ്യാസമൊന്നും പോപ്പുലർ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ അതിൻ്റെ കേരളത്തിലെ പ്രവർത്തകരോട് കാണിക്കേണ്ട, അതിൻ്റെ പേരിൽ വേട്ടയാടൽ പാടില്ല, അവരെ നോവിക്കരുത് എന്നൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഒരു സോഫ്റ്റ് സമീപനമാണ്. ശബരിമലയിൽ എന്തായിരുന്നു ഈ സമീപനം എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ ഇവിടെ ആ സമീപനം പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ, മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയാണ് ഇപ്പോൾ സി പി എമ്മിന്, പ്രത്യേകിച്ചും പിണറായി വിജയന്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ സോഫ്റ്റ് കോർണറൊന്നും അദ്ദേഹത്തിൻ്റെ സർക്കാർ ഇറക്കിയ ഉത്തരവിലില്ല കേട്ടോ. കേന്ദ്രം ഇവരെ നിരോധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആ നിരോധനം അക്ഷരം പ്രതി ഇവിടെ നടപ്പിലാക്കണം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ ഓഫീസുകളും പൂട്ടി സീൽ വെക്കണം, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ഉത്തരവാണ് എഴുതി വിട്ടിരിക്കുന്നത്. ആ എഴുതി വിട്ടിരിക്കുന്നതിന് കടകവിരുദ്ധമായിട്ടാണ് പറയുന്നത്. അതൊക്കെ എന്തുമായിക്കോട്ടെ, പിണറായി വിജയൻ്റെ ഹൃദയ വിശാലതയുടെ ഒരു ഉദാഹരണമാണ് ഈ പറയാൻ പോകുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദേശീയ നേതാവ്, ദേശീയ ചെയർമാൻ O.M.A. സലാം, ആ O.M.A. സലാം കേരളത്തിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നറിയാമല്ലോ. കേരള സംസ്ഥാന വിദ്യുത് ശക്തി ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, മഞ്ചേരിയിലെ ഒരു ഓഡിറ്റ് ഓഫീസ്, റീജിയണൽ ഓഡിറ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ O.M.A. സലാം KSEBയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് രേഖകളിൽ മാത്രമേ ഉള്ളൂ. അയാളെ അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ല. കാരണം ജോയിൻ ചെയ്ത ശേഷം ലീവ് എടുത്ത് പോവുകയാണ് ഇയാളുടെ പൊതുപരിപാടി എന്ന് അന്വേഷണത്തിൽ നിന്നും ഞങ്ങൾക്കറിയാൻ സാധിച്ചു. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അയാൾ ഓഫീസിൽ ജോലിക്കെത്താറുള്ളത്, ബാക്കി സമയം മുഴുവൻ അവധിയിലായിരിക്കും, അദ്ദേഹം വിദേശ പര്യടനങ്ങളിലുമായിരിക്കും. അതാണല്ലോ പിടികൂടാൻ പ്രധാനപ്പെട്ട കാര്യം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തിനാണ് വിദേശ പര്യടനത്തിന് പോകുന്നത് എന്ന് സർക്കാർ അന്വേഷിക്കേണ്ടതാണ് തീർച്ചയായും. പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇയാൾ വലിയൊരു നിയമവിരുദ്ധ പ്രവർത്തനത്തിന് പിടിയിലാകുന്നു, കേന്ദ്ര ഏജൻസികളുടെ പിടിയിലാകുന്നു. ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല, 2020 തന്നെ ഇയാൾ പിടിയിലാകുന്നു. ചില വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ സംഘടനകളിൽ നിന്നും പണം പിരിച്ച് രാജ്യത്ത് ശതകോടികൾ പിരിച്ചു കൊണ്ടുവന്ന് ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതാണ് ഇയാളുടെ പേരിലുള്ള കേസ്. അതുകൊണ്ട് 2020 തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പിടിയിലാകുന്നു. 2020 ഡിസംബർ 14 ബോർഡ് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നു. ഈ അന്വേഷണം, ഈ സസ്പെൻഡ് ചെയ്തതിൻ്റെ കാരണത്തിന്, അന്വേഷണത്തിന് ഒരു തീരുമാനമാകുന്നതുവരെ 6 മാസം ഇയാൾക്ക് ഉപജീവന ഭത്ത നൽകുന്നു. വീണ്ടും തീരുമാനമാകാത്തത് കൊണ്ട് കേസിൻ്റെ ഗൗരവമോ കേസ് രാജ്യദ്രോഹമാണെന്നോ ഭീകരവാദമോ ആണെന്നോ ഇതൊന്നും പരിഗണിക്കാതെ മുഴുവൻ ശമ്പളവും, നാളിതുവരെയുള്ള മുഴുവൻ ശമ്പളവും ഓഫീസിൽ വരികയോ ജോലി ചെയ്യുകയോ ചെയ്യാതെ ദുരൂഹമായ ഒരു കേസിൽപ്പെട്ട്, പ്രമാദമായ അല്ലെങ്കിൽ രാജ്യദ്രോഹ കേസിൽപ്പെട്ട് അകത്ത് കിടക്കുന്ന ഒരാൾക്ക് നാളിതുവരെയുള്ള മുഴുവൻ ശമ്പളവും KSEB കൊടുക്കുന്നു. പ്രതിമാസം 67,600 രൂപ വെച്ച് ഇയാൾക്ക് കൊടുക്കുന്നു. ഇത് വെളിപ്പെട്ടത് സലാം ആദായ നികുതി വകുപ്പിൽ നൽകിയ ഒരു പ്രസ്താവനയിൽ നിന്നാണ്. ആ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് ആ സാമ്പത്തിക വർഷം മുഴുവൻ ഇയാൾ സസ്പെൻഷനിലായിരുന്നു. എന്നിട്ടും KSEBയിൽ നിന്ന് ലഭിച്ച വരുമാനം 7.84 ലക്ഷം രൂപയാണ് എന്നോർക്കണം. ഇവിടെ KSRTC തൊഴിലാളികൾ പകലന്തിയോളം പണിയെടുത്തിട്ട് 30-ാം തീയതിയോ 1-ാം തീയതിയോ 5-ാം തീയതിയോ 10-ാം തീയതിയോ പോലും ശമ്പളം ചോദിക്കുമ്പോൾ കൊടുക്കാത്ത സർക്കാരാണ്. മാത്രമല്ല KSEB വലിയ നഷ്ടത്തിലാണ് എന്ന് വരുത്തി തീർക്കുകയും ഒരു ദിവസം പോലും ഉപഭോക്താക്കൾ വൈദ്യുതി ബില്ല് അടച്ചില്ല എങ്കിൽ അവൻ്റെ ഫ്യൂസ് ഊരി അവനെയും കുടുംബത്തെയും ഇരുട്ടിൽ കിടത്തുന്ന സർക്കാരാണ്. ഈ സർക്കാരാണ് ഈ ഉദ്യോഗസ്ഥന് എല്ലാ വർഷവും മുടങ്ങാതെ KSEB നഷ്ടത്തിലാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന സർക്കാരാണ്. ആ സർക്കാരാണ് ഒരു ഭീകരവാദിക്ക്, ഒരു ഭീകരവാദ കുറ്റം ചുമത്തപ്പെട്ട് അകത്തുപോയ ഒരാൾക്ക് പ്രതിവർഷം ഏതാണ്ട് 8 ലക്ഷത്തോളം രൂപ മുടങ്ങാതെ ശമ്പളം നൽകിയിരിക്കുന്നത്. അയാൾ ജോലി ചെയ്തിട്ടില്ല, അയാൾ ഓഫീസിൽ വന്നിട്ടില്ല, 5 പൈസയുടെ ഉപകാരം അയാളെക്കൊണ്ട് സർക്കാരിന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കാനുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ശേഷം ലീവ് എടുത്ത് വിദേശ രാജ്യങ്ങളിൽ, ശത്രു രാജ്യങ്ങളിൽ ഉൾപ്പെടെ കറങ്ങി നടത്തുന്ന ഒരാൾക്കാണ് ഈ ശമ്പളം മുടങ്ങാതെ കൊടുക്കുന്നത് എന്നോർക്കണം. ഇതാണ് പിണറായി വിജയൻ്റെ വിശാല മനസ്കത. ഈ വിശാല മനസ്കത ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ നിരോധനത്തിന് ശേഷവും തുടരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സാമൂഹിക നീതി, സമത്വം എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു നടക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്ന് ഈ സംഭവം കേട്ടാൽ മനസ്സിലാകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.